ഓണം കേരളീയർക്ക് മഹോത്സവമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളിയെ കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ ഏത് മൂലയിലായിരുന്നാലും മലയാളിക്ക് ഓണം പൊന്നോണം തന്നെ. ഓണാഘോഷത്തിൻ്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായ മഹാബലിയെ വാമനവതാരം പൂണ്ട് മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ മഹാവിഷ്ണു ബലിക്ക് വരം നൽകി. മഹാബലി നാടുകാടാനെത്തുന്ന ദിവസമാണ് തിരുവോണം. ഇതാണ് ഓണത്തിൻ്റെ പുരാവൃത്തവും ഐതിഹ്യവും. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ പ്രധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള 18-ാമത്തെ സംസ്ഥാനമാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളും ഉള്ള സംസ്ഥാനം കൂടിയാണ്. ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയിൽ ദസറ ഉത്സവം ലോക പ്രശസ്തമാണ്. വിജയദശമിക്കു ശേഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കുളു ദസറ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. ശ്രീരാമൻ രാവണനുമേൽ നേടിയ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദസറ. രാംലീല എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ദസറ കൊണ്ടാടുന്നത്. നവയാത്രയോടനുബന്ധിച്ച് നടത്തുന്ന ദസറയിൽ രാമായണം നാടകമായി അവതരിപ്പിക്കാറുണ്ട്. പടകങ്ങൾ നിറച്ച രാവണൻ്റെയും കുംഭകർണൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും കോലങ്ങൾക്ക് തീ കൊളുത്തി പൊട്ടിക്കുന്നതാണ് ദസറയുടെ ഒരു പ്രധാന ചടങ്ങാണ്. തുളസിദാസ് രചിച്ച രാമചരിത മാനസം ആലപിക്കുന്നതാണ് മറ്റൊരു പ്രധാന ചടങ്ങ്. ദസ് എന്ന് വച്ചാൽ ഹിന്ദിയിൽ 10 എന്നാണ് അർത്ഥം. ദസറ എന്നാൽ 10 ദിവസത്തെ ആഘോഷമാണ്. പക്ഷെ വാരണാസിയിൽ ദസറ 30 ദിവസത്തെ ആഘോഷമാണ്. ബനാറസ് രാജാവ് തുടക്കം കുറിച്ച ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. 10 തലയുള്ള രാവണനെ തോൽപ്പിച്ചതിലാണ് ദസറ എന്ന പേര് വന്നത്. ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിലുണ്ട്. ചില കലാരൂപങ്ങൾ അനുഷ്ഠാനങ്ങളായി ആരംഭിക്കപ്പെട്ടതാണെങ്കിലും നിലവിൽ അവ പ്രദർശനമായും നടത്തപ്പെടുന്നുണ്ട്. ശബ്ദവും ശരീരവും ഉപയോഗിച്ച് സാധാരണയായി ഒരു സദസ്സിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന കലകളാണ് പ്രകടന കലകൾ, അവതരണ കലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. കഥകളി, തുള്ളൽ, തിരുവാതിരക്കളി, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങിയവ പ്രകടന കലകളിൽ പെടുന്നു. കഥകളി. കഥകളി വിവിധ കലകളുടെ സംഗമം കൊണ്ട് സമ്പന്നമാണ്. സംഗീതം, സാഹിത്യം, അഭിനയം, നൃത്തം, വാദ്യം എല്ലാം ഇതിലുണ്ട്. കേരളത്തിൻ്റെ തനതു കലയാണ് കഥകളി. രാമനാട്ടം എന്ന കഥ പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ്. ശാസ്ത്രകളി, ചാക്യാർകൂത്ത്, കൃഷ്ണനാട്ടം, കൂടിയാട്ടം, തിരയാട്ടം, തേരുകൂത്ത് തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. ഓട്ടൻതുള്ളൽ. 300 കൊല്ലം മുമ്പ് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. സാധാരണക്കാരൻ്റെ കഥകളി എന്നും ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നു. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാം വിധം ചടലനൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടൻതുള്ളലിൽ. ലഭ്യമായ വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളുമാണ് തുള്ളലിന്. ചാക്യാർകുത്തിനു പകരമായാണ് ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചത്. നിറപ്പകിട്ടാർന്ന വേഷങ്ങളണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. തിരുവാതിരക്കളി. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് തിരുവാതിരക്കളി. ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈകൊട്ടിക്കളി, കുമ്മിക്കളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. മോഹിനിയാട്ടം. മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യലാവണ്യ സമ്പന്നമായ കൈശികീയ വൃത്തിയിലൂന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര. ഭാരതി, സാത്യതി, ആരഭടി എന്നിവയാണ് മറ്റു മൂന്ന് വൃത്തികൾ. രസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടാറുള്ളത്. മലയാളത്തിലെ ഒരേയൊരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയായ മോഹിനിയാട്ടം ഈയിടെയായി പുരുഷന്മാരും ആടിക്കാണുന്നുണ്ട്. കേരള നടനം.
കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണ് കേരള നടനം. കേരള നടനം സർഗാത്മക നൃത്തമാണ്. അതേസമയം അതിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയമാണ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ കഥകളി നടനമാണ് കേരള നടനമായി വളർന്നത്. ശാസ്ത്രീയമായ സർഗാത്മക നൃത്തം ഒരു പക്ഷേ കേരള നടനം മാത്രമായിരിക്കും. ഗുരു ഗോപിനാഥും തങ്കമണിയും ഉണ്ടാക്കിയെടുത്ത നൃത്തരൂപമാണെങ്കിലും അത് ഇന്ത്യൻ നൃത്തകലയുടെ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ വേരുറച്ച് നിൽക്കുന്നു. നാട്ടി. സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ നൃത്തരൂപങ്ങളിലൊന്നായ നാട്ടി ഒരു നാടോടി നൃത്തമാണ്. ഇത് സിർമൂർ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നിരുന്നാലും സംസ്ഥാനത്തെ കുളു ഷിംല ജില്ലകളിൽ ഇതൊരു ജനപ്രിയ രൂപമാണ്. ഇത് സാധാരണയായി 7 തരത്തിലുള്ളതാണ്. സാംസ്കാരിക പരിപാടികളിലാണ് ഇത് നടത്തുന്നത്. ഡെമോൺ ഡാൻസ്. ഹിമാചൽ പ്രദേശിലെ പരമ്പരാഗത നൃത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ് ചമ്പ, അല്ലെങ്കിൽ രാക്ഷസ നൃത്തം എന്നുമറിയപ്പെടുന്ന ഡെമോൺ ഡാൻസ്. മനോഹരമായ സംസ്കാരവും ലളിതമായ ജീവിതശൈലിയും പ്രതിഫലിപ്പിക്കുന്നു. ആയിരക്കണക്കിന് വർഷത്തെ പഴക്കത്തിൻ്റെ ചരിത്രം പറയുന്ന ഇത് സംസ്ഥാനത്തെ കിന്നോർ മേഖലയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു. കയാങ് മാല. കയാങ് മാല എന്നത് ഒരു നൃത്തരൂപമാണ്. അതിൽ നർത്തകർ പരസ്പരം കൈകൾ കോർത്തെടുത്ത് മൃഗങ്ങളാക്കി മാല പോലുള്ള പാറ്റേൺ ഉണ്ടാക്കുന്നു. ഓരോ പ്രകടനക്കാരും നന്നായി വസ്ത്രം ധരിച്ച് ആഭരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. നൃത്തം ആരംഭിക്കുന്നതിനു മുമ്പ് അവർ പ്രാദേശിക പാനീയമായ ചാങ് കുടിക്കണം. ഇന്ന് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ പരമ്പരാഗത നൃത്തങ്ങളിലൊന്നാണ് കയാങ് മാല. ഷാങ് ഷാബു നൃത്തങ്ങൾ. ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ രണ്ട് നൃത്തരൂപങ്ങളാണ് ഷാൻഡും ഷാബുവും. ബുദ്ധമതങ്ങളിൽ സാധാരണയായി ബുദ്ധൻ്റെ സ്മരണയ്ക്കായി ഇത് അവതരിപ്പിക്കപ്പെടുന്നു. സംസ്ഥാനത്തെ ലാഹോർ സ്പിതി ജില്ലകളിൽ നിന്നാണ് ഇവ ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു.